മാത്യു കൂടൽ നടനെ എംഎൽഎ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. വിശദാംശങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ഈ വിഷയം പലയാവർത്തി പല നിലയ്ക്കും നിയമസഭയിലടക്കം പൊതുസമൂഹത്തിലുമൊക്കെ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ എല്ലാവരും ചോദിച്ചിരുന്നു, ഇത് ഈ വിഷയം ഇവിടെ അവസാനിക്കുമോ അല്ലെങ്കിൽ ഈ നിലയിൽ തന്നെ തീരുമോ എന്നൊക്കെ. പലപ്പോഴും പൊതുസമൂഹം എന്നോട് തന്നെ ഈ വിഷയം ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാം പല കോണിൽ നിന്നും ഉള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ കേവലം ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനോ കേവലം ഒരു ആരോപണം ഉന്നയിക്കുന്നതിനോ അല്ലെങ്കിൽ കേവലം ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിനോ വേണ്ടിയിട്ട് ഒരു വിഷയം ഏറ്റെടുത്തതല്ല. ഈ വിഷയത്തിൻ്റെ ഈ വിഷയത്തിലെ പ്രഥമ ദൃഷ്ടിയ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള എവിഡൻസ്, ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസ് നിലവിലുള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ അത്ര ആധികാരികമായി ഉയർത്തിയതും ചോദ്യങ്ങൾ ഉന്നയിച്ചതും. എന്നാൽ ഇന്നു വരെ ചോദിച്ച ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ സംശയം ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു നിലയ്ക്കുള്ള മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ PV എന്ന പരാമർശം ഞാനല്ല എന്നുവരെ പറഞ്ഞ് ഒളിച്ചോടുന്ന ഒരു നിലയിലെത്തിയപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ട പോരാട്ടം ആരംഭിക്കുകയാണ്. അത് നിയമ പോരാട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതിയും ബന്ധപ്പെട്ട രേഖകളും ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ബാക്കി യെസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട്. അതിനനുബന്ധമായ തെളിവുകളും രേഖകളും കൈമാറി ഔദ്യോഗികമായി ആവശ്യമുന്നയിച്ചു. യെസ്, പരാതിയിൽ എല്ലാ കണ്ടൻസും പരാതിയിലുണ്ട്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, കാരണം മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇത് ഒരു വിജിലൻസിൻ്റെ പരിധി വരത്തില്ലല്ലോ, സ്വാഭാവികമായിട്ടും അതുണ്ട്. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, പാർട്ടിയുടെ അനുമതി എല്ലാം എനിക്കുണ്ട്, 100%. അതല്ല എന്ന് അദ്ദേഹം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് PV ഞാനല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയതല്ലാതെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അങ്ങേയറ്റം അപഹാസ്യകരമായ രീതിയിലാണ് അദ്ദേഹം PV ഞാനല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ ശ്രമിച്ചത്. PV അദ്ദേഹമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. അല്ല, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ എവിഡൻസുകൾ പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അഴിമതി നിരോധന നിയമപ്രകാരം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട വിജിലൻസിന് പരാതിയും തെളിവുകളും നൽകിയെന്ന മാത്യു കുഴൽനാടൻ MLA തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാംഘട്ട പോരാട്ടം എന്ന നിലയിൽ നിയമപോരാട്ടം തുടങ്ങുന്നതെന്നും മാത്യു കുഴൽനാടൻ.